കടത്തിൽ മുങ്ങുമ്പോഴും സർക്കാരിന്റെ പ്രതിച്ഛായ നന്നാക്കാൻ ദൂർത്ത് തലസ്ഥാനത്തെ കേരളീയം പരിപാടിക്കായി പൊടിക്കുന്നത് കോടിയോളം മൂകസാക്ഷികളായി ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിച്ഛായ നന്നാക്കാൻ ദൂർത്തുമായി വീണ്ടും സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടിയാണ് ഗജനാവിലെ പണം ദൂർത്തഴിക്കാൻ വഴിയൊരുക്കി നീക്കങ്ങൾ നടക്കുന്നത് ടൂറിസം വികസനത്തിനെന്ന പേരിൽ കേരള പിറവിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ഇരുപത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് നിലവിൽ ഉത്തരവായി കഴിഞ്ഞു ഇതിനു പുറമേ സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങി പരിപാടി വിജയിപ്പിക്കണമെന്നും സർക്കാർ പറയുന്നു ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി ഗജനാവിലെ പണം സർക്കാർ വിനിയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം നിലനിൽക്കിയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടിയുടെ പേരിൽ സർക്കാരിന്റെ ദൂർത്ത് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് തലസ്ഥാനത്തിന് മാത്രമായി നവംബർ ഒന്നു മുതൽ ഏഴ് വരെ കൊണ്ടാടുന്ന കേരളീയത്തിനു വേണ്ടി ഇത്രയുമധികം തുക ചെലവഴിക്കുന്നതിൽ മന്ത്രിമാർ മുതൽ വകുപ്പ് തലവന്മാർ വരെയുള്ളവർക്കിടയില് ഭിന്നാഭിപ്രായമുണ്ട് തിരുവനന്തപുരം